Kunchus Vid. ഹായ് കുഞ്ചസ് വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ചക്ക കൊണ്ട് ഒരു നാലുമണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോണത്. പച്ചച്ചക്കയാണ്, നമ്മൾ പച്ചച്ചക്ക വിട്ടിട്ട് ഒരു കളിയില്ല. അതിനാവശ്യമായ സാധനങ്ങൾ പഞ്ചസാര, മൈദ. പഞ്ചസാര ഇത് പച്ചച്ചക്കയായത് നല്ലോണം വേണം. ഒരു ഞാനിവിടെ ഒരു 200 ഗ്രാം മൈദയാണ് എടുത്തേക്കണത്. അപ്പോൾ ഒരു 3 സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മുകളിലെ ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പം ഞാനിതിനകത്തേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു ശകലം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ഫുഡ് കളറൊന്നും നമ്മൾ ചേർക്കുന്നില്ല. പിന്നെ എടുത്തു വെച്ച പഞ്ചസാര മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളം ചൂടുവെള്ളത്തിലാണ് ഞാനിത് കുഴക്കണത്. അല്ലാതെ അപ്പക്കാര ഈസ്റ്റൊന്നും ചേർക്കുന്നില്ല. എന്നിട്ട് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കും. ഒട്ടും തരിയില്ലാത്ത രീതിയിൽ കട്ടയൊന്നുമില്ലാതെ ഉടച്ച് നല്ലോണം കുഴച്ചെടുക്കണം. ഇതാണ് നമ്മുടെ മാവിൻ്റെ പാകം. ഒരുപാട് വെള്ളമല്ല, എന്നാൽ ഒരുപാട് കുറുകിയതുമല്ല. അല്ല, പിന്നെ നമ്മൾ എടുത്തു വെച്ച ചക്കച്ചുള രണ്ടും മൂന്നും കഷ്ണങ്ങളായിട്ട് കീറിയെടുക്കാം. അപ്പം നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് ചൂടായി. നമുക്ക് മെല്ലെ ഓരോ ചോള മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് കുഞ്ഞുമക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പലഹാരമാണ്. ഇപ്പോൾ നമ്മുടെ ചക്കൻ്റെ സീസണാണ്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യുക. ഇത് ഒരു ഭാഗം നല്ലോണം മൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ചക്ക കൊണ്ടൊരു പലഹാരമാണ്. അധികം എണ്ണ ചിലവൊന്നുമില്ല. ഇത് വളരെ കുറച്ച് എണ്ണ മാത്രം മതി. വെക്കം തയ്യാറാക്കിയെടുക്കാനും പറ്റും. അപ്പം നമ്മുടെ പച്ചച്ചക്കപ്പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്.